السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، തുഹഫയുടെ സ്ഥാനം നാം മനസ്സിലാക്കി. അതിൻ്റെ മുസന്നിഫായ ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ മഹത്വം നാം മനസ്സിലാക്കി. ഇനി മഹത്തായ ഗ്രന്ഥത്തിലേക്ക് നാം കാലെടുത്തു വെക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ വലൈഹി തുക്കലാൻ വഅലൈഹി തുക്കലാൻ. ഖുതുബത്തുൽ കിതാബ്, കിതാബിൻ്റെ ഖുതുബത്തിൻ്റെ ആമുഖമാണ് പറയാൻ പോകുന്നത്. അൽഹംദുലില്ലാഹി അല്ലദി ജഅല ലികുല്ലി ഉമ്മത്തിൻ ശിർഅതൻ വമിൻഹാജ വഖസ്സഹാരിഹിൽ ഉമ്മത്ത ബി ഔലഹിഹാ അഹ്കാമൻ വഹിജാജ വഹദാഹും ഇലാ മാ ആസറഹും ബിഹി അലാ മൻ സിവാഹും മിൻ തംഹീദിൽ ഉസൂലി വൽ ഫുറൂഇ വതഹ്രീരിൽ മുതൂനി വശുറൂഹി ലിതുസ്തന്ദജ മിൻഹസൽ അബീസാതു സ്തിന്ദജ وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمد عبده ورسوله الذي ميزه الله تعالى على خواص رسله معجزة وخصائص ومعراجا صلى الله وسلم عليه وعلى آله وصحبه الذين فطموا عداء الدين القويم أن يلهكوا بشيء من مقاصده أو مباديه شبهة أو عبجاجا സലാത്തും വസലാമും ദൈമൈനി ബിദവാമി ജൂദിഹിൽ ലദീ ലാ യസാലു ഹത്വാലൻ സജ്ജാജ. അൽഹംദുലില്ലാ, സർവസ്തുതിയും സ്തോത്രവും അല്ലാഹുവിനാണ്. അല്ലദി, എങ്ങനെയുള്ള അല്ലാഹുവാണ്? ജഅലാ, അവൻ ഉണ്ടാക്കി കൊടുത്ത തന്നിട്ട് നൽകിയിരിക്കുന്നു, അവൻ ഉണ്ടാക്കിയിരിക്കുന്നു, വെച്ചിരിക്കുന്നു, നിശ്ചയിച്ചിരിക്കുന്നു. ലിക്കുല്ലി ഉമ്മത്തിൻ, എല്ലാ ഒരു സമുദായത്തിനും. ലിക്കുല്ലി ഉമ്മത്തിൻ മിനൽ ഉമം മില്ലതുൻ ആദം ഇലാ സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം അലൈഹിസ്സലാം തൊട്ട് അബുൽ ബശർ ആദിമ പിതാവായ ആദിന സ്വലാം തൊട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു വരെയുള്ള എല്ലാ പ്രവാചകന്റെ സകല സമുദായത്തിനും അവൻ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. ശിർഅത്തമ്പ മിൻഹാജ, ഒരു ജീവിത പദ്ധതിയെ, ശരിയത്തൻ നിയമവ്യവസ്ഥിതിയ ജീവിത പദ്ധതിയെ, ശരിയത്തൻ ഒരു നിയമവ്യവസ്ഥിതിയും മിൻഹാജൻ ജീവിത സരണിയെയും, മിൻഹാജ് മിൻഹാജ് ജീവിത സരണി ജീവിത മാർഗം, അങ്ങനെ ശരിയത്തും മിൻഹാജും അള്ളാഹു തല നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. അങ്ങനെയുള്ള അള്ളാഹുവിനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിന്. അല്ലദി, എങ്ങനെയുള്ള അള്ളാഹുവാണ്? ജാലലിക്കുല്ലി ഉമ്മത്തിൻ, എല്ലാ ഓരോ സമുദായത്തിനും അവൻ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. ശിർഅത്തൻ, ഒരു നിയമവ്യവസ്ഥിതി. ഓ മിൻഹാജൻ, ഒരു ജീവിത സരണിയും. എന്താണ് ശിർഅത്ത്? ഓ മിൻഹാജ്, ശിർഅത്തും ഓ മിൻഹാജൻ എന്ന് ഖുർആനിൽ ഒന്നിച്ച് പ്രയോഗിച്ചിട്ടുണ്ടല്ലോ. ഇത് സംബന്ധമായി അല്ലാമ റാസി തങ്ങൾ പറഞ്ഞേ നമുക്ക് കാണാൻ സാധിക്കും. അ ശിർഅത്തു വൽ മിൻഹാജു ഇബാറത്താനിയൻ മൈനം വാഹിദ് കാല ബഅദുഹും. മുഫസ്സിറുകളിൽ, ഖുർആൻ വ്യാഖ്യാതാക്കൾ, ചില ആളുകൾ പറഞ്ഞു ശിർഅത്ത് മിൻഹാജ് എന്ന് പറഞ്ഞത് രണ്ടും ഒരേ ആശയം തന്നെ, ഒരേ അർത്ഥമാണ്, ഒരേ ഉദ്ദേശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ ആവർത്തിച്ചത് എന്തിനാണ്? അത് തേക്കിതിന് വേണ്ടി, ഊന്ന് കൊടുക്കാൻ വേണ്ടിയും പ്രാബല്യത്തിന് വേണ്ടിയും ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശിർഅത്ത് എന്ന് പറയുന്നതായ നിയമവ്യവസ്ഥിതി എന്ന് പറയുന്നതും, അതുപോലെ മിൻഹാജ് ജീവിത സരണി എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയെന്നും. ശിർഅത്ത് ശിർഅത്ത് എന്ന് പറഞ്ഞാൽ, ശിർഅത്ത് ശിർഅത്ത് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താ? ശിർഅത്ത് എന്ന് പറഞ്ഞാൽ നേരെ വായന ജലപാത എന്നാണ്. വെള്ളത്തിലേക്ക് പോകാനുള്ള, ജലം എടുക്കാൻ പോകുന്ന ജലാശയത്തിലേക്കുള്ള വഴിക്കാണ് ആ തെരീക്ക് ഇലിൽ മാഗ് എന്നാണ് ശിർഅത്തിൻ്റെ അർത്ഥം. മിൻഹാജ് എന്ന് പറഞ്ഞാലോ, അത് ആ തെരീക്കുൽ വാലിഹി, വ്യക്തമായ വഴി എന്ന് ആമായതാണ്. വെള്ളമെടുക്കാൻ പോകുന്ന ജലാശയത്തിലേക്കുള്ള വഴിക്കാണ്, ജലപാതക്കാണ് ശിർഅത്ത് എന്ന് പറയുന്നത്. മിൻഹാജ് എന്ന് ആ തെരീക്കുൽ വാലിഹി, വ്യക്തമായ വഴി എന്നാണ് ഭാഷാർത്ഥം. എന്നാൽ ഇവിടെ എന്താണ് ഉദ്ദേശം? രണ്ടും ശിർഅത്ത് വ മിൻഹാജ് എന്ന് പറഞ്ഞത് കൊണ്ട് രണ്ടുകൊണ്ടും ഉദ്ദേശം ഒന്ന് തന്നെ എന്ന് ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്.
അപ്പം രണ്ടും ഒന്നാണെങ്കിൽ ആ ഒന്ന് എന്താണ്? അത് വൽമുറാദി ബിഹിമ ദീനു, അത് രണ്ടുകൊണ്ടും ഉദ്ദേശിക്കുന്നത് ദീനാണ്, മതമാണ്. ജീവിത പദ്ധതിയും ജീവിത സരണിയും എന്ന് പറഞ്ഞാൽ രണ്ടും എന്താണ്? ഉദ്ദേശം ഒന്ന് തന്നെ, ദീൻ, മതം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജീവിത പദ്ധതിയാകുന്ന ദീനിനെ എല്ലാവർക്കും അത് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. വക്കാല ആഹ്റുവിന, അല്ലാമ റാസി തങ്ങൾ പറയുന്നു, മറ്റു ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ബൈനഹുമ ഫർഖുൻ, ശിറത്ത് മിൻഹാജിൻ്റെ ഇടയ്ക്ക് അന്തരമുണ്ട് എന്ന് പറഞ്ഞു. അതെന്താ അന്തരം? ഫിറത്തു ഇബാറത്തിൻ്റെ മുതലയ്ക്ക് ശരിയാ, കേവലം നിയമവ്യവസ്ഥയെ തൊട്ട് ശരീഅത്തിനെ കുറിച്ച്, നിയമവ്യവസ്ഥയെക്കുറിച്ച് പറയുന്നതാണ് ശിറത്ത് എന്ന് പറഞ്ഞു. ജീവിത പദ്ധതി തൊരീഖ്, പിന്നെ ഇവിടെ പിന്നെ മിൻഹാജ് എന്ന് പറഞ്ഞാൽ ത്വരീഖത്താണ് മുറാദ്. ഓ തെരീക്കത്തു ഇബാറത്തിൻ്റെ മക്കാരിമ ശരീഅത്തി, ശരീഅത്തിൻ്റെ മഹൽ ഗുണങ്ങളെ സംബന്ധിച്ചാണ് തെരീക്കത്ത് എന്ന് പറയുന്നത്. ആ നിയമവ്യവസ്ഥയുടെ മക്കാരിമതിൻ്റെ മഹൽ ഗുണങ്ങൾ, അതിനെക്കുറിച്ചാണ് തെരീക്കത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ശരീഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുത്തലഖു ശരീഅത്ത്, മിൻഹാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നതോ തെരീക്കത്ത്. ഉഹുബിൽ മിൻഹാ ഉഹുൽ മുറാദു ബിൽ മിൻഹാജ്, മിൻഹാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ആവട്ടെ, ലിക്കുല്ലി ഉമ്മത്തിൻ ശരീഅത്തിൻ, എല്ലാ ഓരോ സമുദായത്തിനെയും ഒരു ജീവിത വ്യവസ്ഥയെ, നിയമവ്യവസ്ഥയെ അള്ളാഹു തആല നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഉ മിൻഹാജിൻ്റെ ജീവിത സരണിയും നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. വഖസ്സ ഹാരിഹിൽ ഉമ്മത്ത, ഈ സമുദായത്തെ മഹാനായ ഖാത്തിമ നബിയ്യ സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തെ അള്ളാഹു തആല പ്രത്യേകമാക്കിയിരിക്കുന്നു. എന്തുകൊണ്ട് പ്രത്യേകമാക്കിയിരിക്കുന്നു? ബി ഔലഹി ഹാ അഹ്കാമ അഹ്കാമൻ വഹിചാച ബി ഔലഹി ഹാ, ഇവയിൽ നിന്ന് ഏറ്റവും വ്യക്തമായത് കൊണ്ടിട്ട്. ബി ഔലഹി ഹാ, ഇവയിൽ നിന്ന് ഏറ്റവും വ്യക്തമായത് കൊണ്ട്. ഇവയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇവയിൽ നിന്ന്, ശിറിയത്തിൽ നിന്നറിയപ്പെട്ട എല്ലാ ഉമ്മത്തിനും ശിറിയത്ത് നിശ്ചയിച്ചു കൊടുത്തോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ശറായികളുണ്ട്, നിയമവ്യവസ്ഥകളുണ്ട്. എല്ലാ ഉമ്മത്തിനും മിൻഹാജ് എന്ന് പറയുമ്പോൾ അവിടെ മനാഹിച്ചുണ്ട്, പല ജീവിത സരണികളുണ്ട്. അങ്ങനെ മക്കാമിൽ നിന്ന് അറിയപ്പെട്ട ശറായികളിലേക്കും മനാഹിച്ചിലേക്കുമാണ് ഇവിടെ ലമീർ ഔലഹിഹ എന്ന് പറഞ്ഞ ലമീർ. വഖസ്സഹാരിഹില്ലുമ്മത്ത, ഈ ഉമ്മത്തിനെ അള്ളാഹു തആല അന്തിമ സമുദായത്തെ അല്ല പ്രത്യേകമാക്കിയിരിക്കുന്നു. ബി ഔലഹിഹ, ആ ശറായികൾ മനാഹിജിൽ നിന്ന് ഏറ്റവും വ്യക്തമായതുകൊണ്ട്, ആ നിയമവ്യവസ്ഥിതികളും ജീവിത സരണികളിൽ നിന്നും ഏറ്റവും സ്പഷ്ടമായ വ്യക്തമായത് കൊണ്ടുകൊണ്ട് അള്ളാഹു തആല ഉമ്മത്തിനെ പ്രത്യേകമാക്കിയിരിക്കുന്നു. എന്തിലാണ് ആ വുളൂഹ് ഉള്ളത്? അത് അഹ്കാമൻ വഹിജാജ, വിധികളിലും തെളിവുകളിലും. ഹുജ്ജത്തെ ഹുക്കുമിൻ്റെ ജമ്മ് അഹ്കാം, ഹുജ്ജത്തിൻ്റെ ജമ്മ് ഹിജാജ്. അഹ്കാമൻ വിധികളിലും അതുപോലെ തന്നെ ഹിജാജൻ തെളിവുകളിലും ഏറ്റവും വ്യക്തമായതായ ഒന്നുകൊണ്ട് അള്ളാഹു തആല ഉമ്മത്തിനെ പ്രത്യേകമാക്കിയിരിക്കുന്നു. മാത്രമല്ല വഹദാഹും, അവർക്ക് മാർഗദർശനം നൽകിയിരിക്കുന്നു. ഇലാമ ഒന്നിലേക്ക്, എങ്ങനെയുള്ള ഒന്നാണ്? ആസറഹും ബിഹി, അതുകൊണ്ട് അവരെ അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു, അവർക്ക് മുൻഗണന നൽകിയിരിക്കുന്നു. ആരേക്കാൾ? അലാമൻ സിവാഹും, അവരല്ലാത്ത സമുദായങ്ങളേക്കാൾ. ഈ ഉമ്മത്തിയല്ലാത്ത മറ്റ് സമുദായങ്ങളേക്കാൾ ഏതൊന്നുകൊണ്ട് അള്ളാഹു അവർക്ക് മുൻഗണന നൽകിയിട്ടുണ്ടോ, അങ്ങനെയുള്ള ഒന്നിലേക്ക് അവർക്ക് മാർഗദർശനം നൽകി. അതെന്താണത്? മൻ സിവാഹും, മൻ സിവാഹും, ഇവരല്ലാത്തവരേക്കാൾ അള്ളാഹു തആല ഇവർക്ക് മുൻഗണന നൽകിയ കാര്യം എന്താണ്? അത് മിൻ തംഹീദിൽ ഉസൂലി വൽ ഫുറൂഉ, ഉസൂലിന് അടിത്തറ പാകലാലും, വൽ ഫുറൂഉ, ഫുറൂഇന് അടിത്തറ പാകലാലും. ഉസൂലിൻ്റെ നേരെ വിപരീതമാണ് ഫുറൂഉ എന്ന് പറയുന്നത്. മൗലികമായ കാര്യങ്ങളാണ് ഉസൂലി എന്ന് പറയുന്നത്. ഫുറൂഉ എന്ന് പറയുന്നത് ശാഖാപരമായ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ഇവിടെ ഉസൂലി ഉസൂലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ ഉസൂലു ദീനും പെടും, ഉസൂലിൽ ഫിഖുഹും പെടും. ഉസൂലു ദീനും ഉസൂലിൽ ഫിഖുഹും പെടും, അതുപോലെ ഉസൂലിൽ ഫിഖുഹും പെടും. ഫുറു കൊണ്ട് ഉദ്ദേശിക്കുന്നതോ മുത്തലക്കൻ ഫുറു ഫിഖ് മാത്രം, അല്ലെങ്കിൽ ഇവിടെ സാന്ദർഭികമായിട്ട് ഫുറു എന്ന് ഇവിടെ പറഞ്ഞത് കൊണ്ടിട്ട് ഉസൂലു കൊണ്ട് ഉസൂലു ദീൻ ഉദ്ദേശിക്കാതാണ് ലാഹിർ. അങ്ങനെയും ശാരീഹികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിൻ തംഹീദിൽ ഉസൂലി ഉസൂലിൽ ഫിഖ്, കർമ്മശാസ്ത്ര നിദാന ശാസ്ത്രങ്ങൾ, അതാണ് മൗലിക കാര്യങ്ങൾ എന്ന് പറഞ്ഞു.
മൗലികമായിട്ടുള്ള കാര്യങ്ങൾ, ആ മൗലികമായിട്ടുള്ള കാര്യങ്ങളെ അടിത്തറ പാകലാൽ അസ്ഥിവാരമിടലാൽ വൽ ഫുറൂഇ, ശാഖപരമായ കാര്യങ്ങൾ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫുറൂഇയാത്ത് ഫിഖഹിൻ്റെ അഹ്കാമുകളാണ്. ഫിഖഹിൻ്റെ നിദാനശാസ്ത്രമാണ് ഉസൂൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉസൂലിനും ഫുറൂഇനും തംഹീദ് ചെയ്യലാൽ, അടിത്തറ പാകലാൽ മാത്രമല്ല, വ തഹ്രീരിൽ മുത്തൂനി വ ശുറൂഹ്, വ തഹ്രീരിൽ മുത്തൂനി വ ശുറൂഹ്, മത്തനുകൾക്കും ശരഹുകൾക്കും മൂലങ്ങൾക്കും അതുപോലെ തന്നെ വ്യാഖ്യാനങ്ങൾക്കും, മൂലങ്ങൾക്കും വ്യാഖ്യാനങ്ങൾക്കും തഹ്രീർ നൽകലാലും. എന്താണ് തഹ്രീർ? തഹ്രീർ എന്ന് പറഞ്ഞാൽ ഹറർ യുഹരീർ തഹ്രീർ എന്ന് പറഞ്ഞാൽ, ഹറർ അൽ കിതാബ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നാണ്, ഹറർ അൽ മഅന എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നാണ്. ആശയത്തിലേക്ക് ചേർത്തുകൊണ്ട് ഹററിനെ പറയുമ്പോൾ ഒരർത്ഥം, കിതാബിലേക്ക് ചേർത്ത് പറയുമ്പോൾ മറ്റൊരർത്ഥം. അപ്പോൾ ഇവിടെ ഹററൽ കിതാബ എന്ന് പറഞ്ഞാൽ ഹസ്സനഹു അസ്ലഹു എന്നാണ്, അതിനെ നന്നാക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. അപ്പോൾ തഹ്രീർ, തഹ്രീർ എന്ന് പറഞ്ഞാൽ നന്നാക്കുക മെച്ചപ്പെടുത്തുക എന്നാണ്. ആശയത്തിലേക്ക് ചേർത്ത് പറയുമ്പോഴോ, അപ്പോൾ ഇവിടെ ഹററ എന്ന് പറഞ്ഞാൽ ഇസ്തഖ്ലസഹു, അതിനെ സംസ്കരിച്ച് ശുദ്ധീകരിച്ചെടുത്തു എന്നാണ്. അപ്പോൾ ഇവിടെ തഹ്രീറിൽ മുത്തൂനു ശുറൂഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിതാബിലേക്ക് തന്നെയാണല്ലോ ചേർത്തത്, അപ്പോൾ അത് ലഫ്ദിലേക്കാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തഹ്സീൻ ഇസ്ലാഹ് എന്ന മൈനയാണ്. ഓ തഹ്രീരിൽ മുത്തൂനി വ ഷുറൂഹ്, മത്തിനുകളെ മൂലങ്ങളെയും ഷുറൂഹി അതിൻ്റെ വ്യാഖ്യാനങ്ങളെയും മെച്ചപ്പെടുത്തലാൽ നന്നാക്കലാൽ. എന്തിനു വേണ്ടി? ലിസ്തുസ്തൻജമിൻഹ, അതിൽ നിന്ന് പുറപ്പെടിച്ചെടുക്കുവാൻ വേണ്ടി, ഇസ്തിന്താജിന് വേണ്ടി. എന്ത് ഇസ്തിന്താജ് ചെയ്യപ്പെടുവാൻ? അൽ അവീസാട്ടു, വിഷമപ്രശ്നങ്ങൾ. അവീസാട്ട് അൽ മുഷ്കലാത്ത്, വിഷമപ്രശ്നങ്ങൾ. മാ യുസോബ് ഇസ്തിഖ്റാജു മൈനാഹു, ഇസ്ലാഹു മൈനാഹു എന്നാണ്. അപ്പോൾ വിഷമകരമായ കാര്യങ്ങൾ, വിഷമപ്രശ്നങ്ങൾ അതിൽ നിന്ന് ഇസ്തിന്താജ് ചെയ്യുന്നതിന് വേണ്ടി ഉസൂലു ഫുറൂഹ്, മുത്തൂനു ഷുറൂഹ്, ഉസൂലു ഫുറൂഹിനെ തംഹീദ് ചെയ്യുകയും മുത്തൂനു ഷുറൂഹിനെ തഹ്രീർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അതിൻ്റെ എന്തിനു വേണ്ടിയാണ് അല്ലാഹു തആല ഉസൂലു തംഹീദ് ഫുറൂഹിനെ തംഹീദ് ചെയ്തത്, മുത്തൂനു ഷുറൂഹിനെ തഹ്രീർ ചെയ്തത്? അതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യമാണ് പറയുന്നത്, ലി തുസ്തന്തജ മിൻഹ അൽ അവീഷാ തുസ്തിന്തജ. ലി തുസ്തഞ്ചജ മിൻഹ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പുറപ്പെടിച്ചെടുക്കുവാൻ വേണ്ടി, പുറപ്പെടിക്കപ്പെടുവാൻ വേണ്ടി. ഏതിൽ നിന്ന്? ഈ പറഞ്ഞ നാല് കാര്യങ്ങളിൽ നിന്ന്. ഏതാ നാല് കാര്യങ്ങൾ? ഒന്ന് ഉസൂലി, രണ്ട് ഫുറൂഹ്, മൂന്ന് മുത്തൂനി, നാല് ഷുറൂഹ്. അവർ ഈ തുസ്തന്തജ മിനൽ ഉസൂലി വൽ ഫുറൂഡി വൽ മുത്തൂനി വൽ ഷുറൂഹി, ഇവ നാലെണ്ണത്തിൽ നിന്നും പുറപ്പെടിച്ചെടുക്കപ്പെടുവാൻ വേണ്ടി. എന്ത്? അല്ല അവീസാറ്റു, വിഷമ പ്രശ്നങ്ങൾ. അബീസിൻ്റെ ജമാണ് അവീസാത്ത്, അവീസാത്ത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മസായിലു സ്വഅബ എന്നാണ് ഉദ്ദേശം. വിഷമപ്രശ്നങ്ങൾ, അൽ മസായിലു സ്വഅബത്ത്, വിഷമപ്രശ്നങ്ങൾ ഇസ്താദിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ വിരിവിലക്കുകളിലും ഉണ്ടാകുന്ന വിഷമപ്രശ്നങ്ങൾ, ആ വിഷമപ്രശ്നങ്ങൾ ഇസ്താദിച്ചെടുക്കുന്നതിന് വേണ്ടി അതിനനുകൂലമായ രീതിയിൽ അള്ളാഹു തആല ഉസൂലു ഫുറൂഇനെ തംഹീദ് ചെയ്യുകയും അള്ളാഹു തആല മുത്തൂനു ഷുറൂഹിനെ തഹ്രീർ ചെയ്യുകയും ചെയ്തുകൊണ്ട് ഈ ഉമ്മത്തിന് മറ്റുള്ള സമുദായങ്ങളെക്കാൾ അള്ളാഹു തആല മുൻഗണന നൽകി, ആ മുൻഗണന നൽകിയ കാര്യത്തിലേക്ക് അവർക്ക് ഗൈഡൻസ് നൽകുകയും ചെയ്തു, ഹിദായത്ത് നൽകുകയും ചെയ്തു. ഈ തുസ്തന്തജ മിൻഹ, ഈ നാല് കാര്യങ്ങളിൽ നിന്ന് പുറപ്പെടിച്ചെടുക്കപ്പെടുവാൻ വേണ്ടി. അൽ അവീസാത്തു അൽ മസായിലു സ്വഅബത്തു, വിഷമപ്രശ്നങ്ങൾ. ഇസ്തിൻതാജൻ, ഒരു പുറപ്പെടിച്ചെടുക്കൽ എടുക്കാൻ വേണ്ടി. മഫൂല് മുത്തലക്ക് തേക്കിയതിന് വേണ്ടിയാണ് പറയുന്നത്. മഫൂല് മുത്തലക്കാണ് ഇസ്തിൻതാജൻ എന്ന് പറഞ്ഞത്. വഅശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല, ഷഹാദത്ത് ചൊല്ലുന്നു. വഅശ്ഹദു അന്ന മുഹമ്മദൻ, വഅശ്ഹദു അന്ന സയ്യിദന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, രണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലി. അല്ലദീ, എങ്ങനെയുള്ള റസൂലാണ്? വറസൂലുഹു, എങ്ങനെയുള്ള റസൂലാണ്? മയ്യസഹുല്ലാഹു തആല, അല്ലാഹു തആല ആ പ്രവാചകനെ, ആ റസൂലിനെ വേർതിരിച്ചിരിക്കുന്നു, വ്യതിരിക്തനാക്കിയിരിക്കുന്നു, വിശിഷ്ടനാക്കിയിരിക്കുന്നു, വേർതിരിച്ചിരിക്കുന്നു, പ്രത്യേകമാക്കിയിരിക്കുന്നു. വല ഖവാസി റസൂലിഹി, അവൻ്റെ വിശിഷ്ട പ്രവാചകന്മാരെക്കാൾ.
അള്ളാഹു തആല അവന്റെ ഖൽക്കിൽ നിന്ന് മനുഷ്യന്മാരെ തിരഞ്ഞെടുത്തു, മനുഷ്യന്മാരിൽ നിന്ന് അള്ളാഹു അമ്പിയാക്കന്മാരെ തിരഞ്ഞെടുത്തു, അമ്പിയാക്കന്മാരിൽ നിന്ന് മുസ്ലിങ്ങളെ തിരഞ്ഞെടുത്തു, മുസ്ലിങ്ങളിൽ നിന്ന് ഹവാസിനെ അള്ളാഹു തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുക്കപ്പെട്ട ഹവാസു റുസുലി അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ നിന്ന് വിശിഷ്ടരായ പ്രവാചകന്മാരെക്കാൾ എല്ലാം അള്ളാഹു പ്രത്യേകത നൽകിയിരിക്കുന്നു, വേർ അള്ളാഹു തആല വേർതിരിച്ചിരിക്കുന്നു. മഹാനായ ഖാതിമ നബിയൻ സയ്യിദന അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എന്തുകൊണ്ട് തമീസ് ചെയ്തു, മുഅ്ജിസത്തൻ മുഅ്ജിസത്ത് കൊണ്ട്, അമാനുഷിക സിദ്ധി കൊണ്ട്, വഖസായിസ മറ്റ് പല വിധത്തിലുള്ള സവിശേഷതകൾ കൊണ്ടും, മറ്റ് വിധത്തിലുള്ള പല സവിധത്തിലുള്ള സവിശേഷത കൊണ്ടും, വഖസായിസ കസീറ ഒമിയറാജൻ ആകാശാരോഹണം കൊണ്ടും, മോജിസത്ത് കൊണ്ടും ഖസായിസ് കൊണ്ടും മേറാജ് കൊണ്ടും അള്ളാഹു തആല നബിതങ്ങളെ പ്രത്യേകമാക്കി വേർതിരിച്ചിരിക്കുന്നു. സല്ലല്ലാഹു വസല്ലമ അലൈഹി, അള്ളാഹു അവൻ്റെ പ്രത്യേകമായ അനുഗ്രഹവും അവൻ്റെ പ്രത്യേകമായ സുരക്ഷയും അള്ളാഹു നൽകുമാറാകട്ടെ. അലൈഹി നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്കും വരാലിഹി അവിടുത്തെ കുടുംബത്തിനും സഹബിയുടെ അനുചരന്മാർക്കും. അല്ലദീന എങ്ങനെയുള്ള ആലു സുഹബാണ്, എങ്ങനെയുള്ള ആലു സാഹിബാണ്, ഫതമു അവർ മുറിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ആരെ ഫതമ, ഫതമ എന്ന് പറഞ്ഞാൽ നേരെ മയന കഥ മലുപിടി മാറ്റുന്നതിനൊക്കെയാണ് ഫതമ എന്ന് പറയുക. ഇവിടെ മന എന്നുള്ള മയനാണ് ഫതമു. ഐ മനഉ, അവർ തടഞ്ഞു നിർത്തിയിരിക്കുന്നു, പ്രതിരോധിച്ചു നിർത്തിയിരിക്കുന്നു, പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. ആരെ ആദ അദ്ദീനിൽ ഖവീം, ഇർജുവായ ഈ മതത്തിൻ്റെ ശത്രുക്കളെ. അൽ ഖവീം എന്ന് പറഞ്ഞാൽ മുസ്തഖീം എന്നാണ്. അദ്ദീനുൽ ഖവീം, ഇർജുവായ മതം, നേരായ മതം. അങ്ങനെ ഈ ഇർജുവായ ആർജവമുള്ള ഇസ്തിഖാമത്തുള്ള ഈ ദീൻ, ഈ ദീനിൻ്റെ പ്രതിയോഗികളെ അവർ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. എന്തിൽ നിന്ന് തടഞ്ഞു നിർത്തി? എന്നെ യുൽഹിക്കു, ആ ശത്രുക്കൾ ചേർക്കുന്നതിൽ നിന്ന്, ബി ഷെയ്യും മിൻ മക്കാസിരിഹി, ഈ ദീനിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ നിന്ന് വല്ലതിനോടും, അതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ നിന്ന് മക്കാസിദിൽ നിന്ന് വല്ലതിനോടും, ഔ മബാഡിഹി അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വല്ലതിനോടും, അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വല്ലതിനോടും, മബാഡി മബാഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ അദില്ലത്ത്, തെളിവുകൾ, പ്രമാണങ്ങൾ. മബാഡി മബാഡി എന്ന് പറഞ്ഞാൽ നേരെ മബാഡി എന്ന് പറഞ്ഞാൽ മുഖദ്ദിമത്ത് എന്നാണ്. മയന ഇവിടെ അദില്ലത്താണ് ഉദ്ദേശ്യമെന്ന് അല്ലാമ ഷെർവാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മബാദി മബാദി മബാഡി എന്ന് പറഞ്ഞാൽ മുഖദ്ദിമത്ത് എന്നാണ്. പക്ഷേ ഇവിടെ അദില്ലത്ത് എന്നാണ് ഉദ്ദേശ്യം, തെളിവുകൾ എന്നാണ്. അപ്പൊ അന്നൻ യുൽഹിക്കൂബി ഷെയ്യൻ, അവർ ചേർക്കുന്നതിൽ നിന്ന്, ബിഷെയ്യും മക്കാസിരിഹി, ദീനിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ നിന്ന് വല്ലതിനോടും, ഔമബാഡിഹി അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകളിൽ നിന്ന്, പ്രമാണങ്ങളിൽ നിന്ന് വല്ലതിനോടും, അവർ ചേർക്കുന്നതിൽ നിന്ന് എന്തിനെ, ശുഭഹത്തൻ വല്ല സന്ദേഹത്തെയും സംശയത്തെയും, അവ അഴിവുചാചൻ അല്ലെങ്കിൽ വല്ല വക്രതയെയും വളവിനെയും, വല്ല വക്രതയോ അല്ലെങ്കിൽ ശുഭ സന്ദേഹത്തെയോ ചേർക്കുന്നതിൽ നിന്ന് ദീനിനെ അവർ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള ആലു സഹബിൻ്റെ മേലും നബിതങ്ങളുടെ മേലും അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള സലാത്തും സലാമും ഉണ്ടാകട്ടെ. അള്ളാഹു സലാത്തു സലാം ചൊയ്യട്ടെ, ചൊരിക്കട്ടെ. സലാത്തൻ വ സലാമൻ, ഒരു സലാത്തും ഒരു സലാമും ദായിമൈനി, നിത്യമായ എന്നൊന്നും നിലനിൽക്കുന്ന ബിദവാമി ജൂഡിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെ നിലനിൽപ്പുകൊണ്ട് നിലനിൽക്കുന്നതായ, അള്ളാഹു എപ്പോഴൊക്കെ ജവാദായിട്ട് നിലനിൽക്കുന്നുവോ എന്നൊന്നും അനന്തമായി അള്ളാഹു ജവാദായി നിലനിൽക്കും, അപ്പോഴൊക്കെ നിലനിൽക്കട്ടെ ഈ സലാത്തും സലാമും. സലാത്തും വസലാമൻ ദായിമൈനി, നിത്യമായ നിലനിൽക്കുന്ന വിദവാമി ജൂഡിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെ നിലനിൽപ്പുകൊണ്ട് നിലനിൽക്കുന്നതായ. അല്ലരി എങ്ങനെയുള്ള ഔദാര്യമാണ്, ലാ യസാലു ഔദാര്യമാകും, ഹത്വാലിൻ സജ്ജാജ, ഹത്താലൻ സജ്ജാജ, അത് കുറ്റിച്ചെരിയുന്നതും പ്രവഹിക്കുന്നതുമാകും. ഹത്താൽ, ഹത്താൽ എന്ന് പറഞ്ഞാൽ എന്താ, ഹത്തലിൽ മത്തറു, ഹത്തലിൽ മത്തലു എന്ന് പറഞ്ഞാൽ ഇതാ നസല മുതതാബിയ മുതഫജ്ജിക്കൻ അളിയുമൽ ഖത്തർ എന്ന കുറ്റിച്ചൊരിയുക എന്നാണ് ഹത്താലൻ.
അല്ലടി എങ്ങനെയുള്ളതായ ജൂദാണി ലായസാലു ഹത്താലിൻ അത് കുറ്റിച്ചൊരിയുന്നതാകും, സജ്ജാജൻ അത് പ്രവഹിക്കുന്നത് ഒഴുകുന്നതുമാകും. സജ്ജൽ മാവെന്ന് പറഞ്ഞാൽ ഇതാ സാല ഒഴുകുക പ്രവഹിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ ഹത്താലൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കെമ്മിലുള്ള മുബാലകത്താണ്, അതിൻ്റെ അളവിലുള്ള മുബാലകത്ത്. സജ്ജാജൻ എന്ന് പറയുമ്പോഴോ അത് കെയ്ഫിലുള്ള, അതിൻ്റെ രൂപത്തിൽ, വർഷത്തിൻ്റെ രൂപത്തിലുള്ളതായ മുബാലകത്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കെമ്മിലും കെയ്ഫിലും മുബാലകത്തുണ്ടെന്ന് വരുത്താനാണ് ഹത്വാലൻ സജ്ജാജനും അത് കുറ്റിച്ചൊരിയുന്നതും പ്രവഹിക്കുന്നതുമായിട്ടുള്ള ജൂതധർമ്മം. അല്ലടി എങ്ങനെയുള്ള ധർമ്മമാണ്, ലായസാലു അതായിക്കൊണ്ടേയിരിക്കും, ഹത്താലൻ കുറ്റിച്ചൊരിയുന്നതും സജ്ജാജൻ പ്രവഹിക്കുന്നതുമായിക്കൊണ്ടിരിക്കും. അൽഹംദുലില്ല, നമുക്കിവിടെ നിർത്താം. അടുത്ത ദിവസം ക്ലാസ് തുടരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ തഅല്ലുമു തഅലീമിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പഠിച്ചതുകൊണ്ട് അമലി ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഉഖർവിയായ മുതഅല്ലിമീങ്ങിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ. അല്ലാഹുമ്മ തഖഫ്ഫന മുസ്ലിമീന വൽഹിഖന ബിസ്വാലിഹി വർഹംന ബിഅൻബാരി റഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽക്കി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹബിഹി അജ്മഈൻ.